Hi dear students, now continuing our second lesson, Animal and Their Food. Take page number 70. There is a picture of food chain. Are you seeing? Okay. A food chain starts with a plant. Oru plant ninnum start cheyyunna oru food chain ivide koduthittunde. Aa plant ninnum kittunna carrot aaru kazhikkunnu. ഒരു റാബിറ്റ് കഴിക്കുന്നു അല്ലേ ആ റാബിറ്റിനെ പിന്നീട് ആര് കഴിക്കുന്നു ഒരു ടൈഗർ കഴിക്കുന്നു അപ്പോൾ അതാണ് ഫുഡ് ചെയിൻ അപ്പോൾ ഈ ഫുഡ് ചെയിനിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നോക്കാം ആൻസർ ദി ഫോളോയിങ് നമുക്ക് ഇത് നോക്കിയിട്ടുള്ള ഈ ഫുഡ് ചെയിൻ നോക്കിയിട്ട് ഇവിടെയുള്ള ഈ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസർ ചെയ്യണം ഓക്കെ യെ ഫുഡ് ചെയിൻ സ്റ്റാർട്സ് വിത്ത് എ ഡാഷ് ഫുഡ് ചെയിൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റാബിറ്റ് ഓർ പ്ലാന്റ് വി നോ ഫുഡ് ചെയിൻ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് പ്ലാന്റ് അല്ലേ ഫുഡ് ചെയിൻ എപ്പോഴും തുടങ്ങുന്നത് എവിടെ നിന്നാണ് പ്ലാന്റിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താണ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് പ്ലാന്റ് ഓക്കെ ദെൻ വി റാബിറ്റ് ഈസ് എ ഡാഷ് റാബിറ്റ് എന്താണ് ഒരു ഹെബിവോർ ആണോ അതോ കാർണിവോർ ആണോ ഓഫ് കോഴ്സ് റാബിറ്റ് ഈസ് ഹെബിവോർ അല്ലേ റാബിറ്റ് ഒരു ഹെബിവോറസ് ആനിമലാണ് അപ്പോൾ റാബിറ്റ് ഈസ് എ ഹെബിവോർ നിങ്ങൾ എഴുതണം ഓക്കെ ദെൻ സി ടൈഗർ ടൈഗർ എന്താണ് ഹെബിവോർ ഓർ കാർണിവോർ ടൈഗർ ഈസ് കാർണിവോർ ടൈഗർ കാർണിവോർ ഓക്കെ ദെൻ ഡി ആൾ അനിമൽസ് ഓൺ എർത്ത് ഡിപ്പെൻഡ് ഓൺ ഡാഷ് ഫോർ ഫുഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ യാത്രയുള്ള എല്ലാ അനിമൽസും ഫുഡിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ് അല്ലേ ആൾ അനിമൽസ് ഓൺ എർത്ത് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ അവിടെ പ്ലാന്റ്സ് എന്ന് എഴുതി കൊടുക്കുക ഓക്കെ ദെൻ ഡ്രോ അനദർ സിമിലിയർ ഫുഡ് ചെയിൻ അപ്പോൾ ഇവിടെ ഒരു ഫുഡ് ചെയിൻ ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലെ സിമിലർ ആയിട്ട് ഒരു ഫുഡ് ചെയിന് വേറൊരു ഫുഡ് ചെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ വരച്ചു കൊടുക്കുക ഓക്കെ ദെൻ പേജ് നമ്പർ 71 ആൻസർ ദി ഫോളോയിങ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കതിന് ആൻസർ എഴുതണം വാട്ട് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ഡു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ഡു ഏത് ടൈപ്പിലുള്ള മൗത്ത് പാർട്സ് ആണ് ഇവക്കുള്ളതെന്ന് നമുക്ക് എഴുതണം യെ കാർണിവോർസ് ഹാവ് കാർണിവോഴ്സിന് ഏത് ടൈപ്പിലുള്ള മൗത്ത് പാർട്സ് ആണ് ഉള്ളത് ദ ഹാവ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ച്യൂ ദ ഫുഡ് അല്ലേ ദ ആൾസോ ഹാവ് എ സ്ട്രോങ് ഗ്രൈൻഡിങ് ടീത്ത് ടു ച്യൂ ദി മീറ്റ്സ് ആൻഡ് ബോൺ അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 65 അതിന് ആൻസർ ടോം ലാസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ എഴുതി കൊടുക്കുക ദ ഹാവ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ചിയർ ദ മീറ്റ് ദ ആൾസോ ഹാവ് എ സ്ട്രോങ് ഗ്രൈൻഡിങ് ടീത്ത് ടു ച്യൂ ദ മീറ്റ് ആൻഡ് ബോൺസ് ഓക്കെ അപ്പോൾ നിങ്ങൾ കാർണിവോഴ്സിൻ്റെ മൗത്ത് പാർട്ടിൻ്റെ അവിടെ അത് എഴുതി കൊടുക്കുക ദെൻ ഹെബിവോർസ് ഹാവ് ഹെബിവോർസിന് എങ്ങനത്തെ മൗത്ത് പാർട്ടാണ് ഉള്ളത് ഹെബിവോർസ് ഹാവ് എ സ്ട്രോങ് ബ്രോഡ് ആൻഡ് ഷാർപ്പ് ഫ്രണ്ട് ടീത്ത് teeth for cutting and biting the grass they have a flat back teeth to chew the grass appo grass ok kadichu chavichu thanna pattittulla endana strong aayittulla broad sharp front teeth um pinne endha paraya pullaka chavacharakkan pattittulla pallugal ok arkunde herbivorous ne unde appo endha idu kodukana they have strong broad and ഷാർപ്പ് ഫ്രണ്ട് ടീത്ത് ഫോർ കട്ടിങ് ആൻഡ് ബൈറ്റിങ് ദ ഗ്രാസ് ദ ഹാവ് ഫ്ലാറ്റ് ബാക്ക് ടീത്ത് ടു ച്യൂ ദ ഗ്രാസ് ഓക്കെ ദെൻ ഫ്രോഗ്സ് ഹാവ് ഫ്രോഗ്സിന് എങ്ങനത്തെ ടീത്ത് ഉള്ളത് ഫ്രോഗ്സ് ഹാവ് ലോങ് സ്റ്റിക്കി ടങ്സ് ടു ക്യാച്ച് ഇൻസെക്ട്സ് ഓക്കെ അപ്പോൾ ഫ്രോഗ്സിന് എന്താണ് ടീത്ത് അല്ല ഉള്ളത് എന്തുള്ളത് മൗത്ത് പാർട്സ് എങ്ങനത്താണ് ഫ്രോഗ്സ് ഹാവ് ലോങ് സ്റ്റിക്കി ടങ് അല്ലേ നീണ്ടിട്ടുള്ള സ്റ്റിക്കി ടങ് ഉണ്ട് ടു ക്യാച്ച് ഇൻസെക്ട്സിനെ പിടിക്കാൻ ഓക്കെ ദൻ സ്നേക്സ് ഹാവ് സ്നേക്സിന് എന്താണ് സ്നേക്സ് ഹാവ് ടീത്ത് കവർഡ് ഇൻ വാൾസ് ഓക്കെ അവർക്ക് കവർഡ് ഉള്ളിലോട്ട് കർവ് ചെയ്തിട്ടുള്ള ടീത്തുകളുണ്ട്
മനസ്സിലായല്ലോ. ദെൻ മാച്ച് ദി ഫോളോയിങ്. അപ്പോൾ നമുക്കിനി ഉള്ളത് മാച്ച് ചെയ്യാനുള്ളതാണ്. ഏ പാർട്ടിൽ നോക്കൂ, ഫ്രോഗ്, സ്നേക്, ഗ്രീൻ പ്ലാന്റ്സ്, ഓംനിവോറസ്, ബട്ടർഫ്ലൈ. ദെൻ ബി പാർട്ടിൽ മേക്ക് ദയർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ, ഈച്ച് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ലോങ് സ്റ്റിക്കി ടങ് ടു ക്യാച്ച് ഇൻസെക്ട്സ്, ലോങ് കോൾഡ് ട്യൂബ് ടു സക് നെക്ടർ ഫ്രം ഫ്ലവർ, സോളോ ആനിമൽസ് വോൾ. മനസ്സിലായല്ലോ. അപ്പോൾ അഞ്ചെണ്ണം ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അഞ്ചെണ്ണം ഇവിടെയും കൊടുത്തിട്ടുണ്ട്, രണ്ട് പാർട്ടിലും അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബി പാർട്ടിൽ വായിച്ച് നോക്കിയിട്ട് അതിന് മാച്ചായിട്ടുള്ളത് വരച്ച് കൊടുക്കാം, അതാവും ഏറ്റവും ബെറ്റർ. ബി പാർട്ടിലുള്ള എ നോക്കൂ, മേക്ക് ദയർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് സൺലൈറ്റും എയറും വാട്ടറും ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ആരായിരിക്കും? ഓക്കെ, ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, ദെൻ ബി, ഈച്ച് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആ ബോത്ത് പ്ലാന്റ്സിനും കഴിക്കും, ആനിമൽസിനും കഴിക്കും. ഈച്ച് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആരാണ്? ഓക്കെ, ഓംനിവോറസ് അല്ലേ. ഓംനിവോറസ് ആനിമൽസ് ആണ് പ്ലാന്റ്സും ആനിമൽസിനെയും കഴിക്കുന്നത്. ദെൻ സി, ലോങ് സ്റ്റിക്കി ടങ് ടു ക്യാച്ച് ഇൻസെക്ട്സ്. ഇൻസെക്ട്സിനെ പിടിക്കാൻ നല്ല ലോങ് ആയിട്ടുള്ള സ്റ്റിക്കി ടങ്സ് ഉണ്ട്, അതാർക്കാണ്? ഫ്രോഗ്. ഓക്കെ, ദെൻ ഡി, ലോങ് കോയിൽഡ് ട്യൂബ് ടു സക് നെക്ടർ ഫ്രം ഫ്ലവർ. ഏതാണ് ലോങ് കോയിൽഡ് ട്യൂബ് ഉള്ളത്? നെക്ടർ, അതായത് ഫ്ലവറിലെ തേനും പൂമ്പൊടിയൊക്കെ വലിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ലോങ് കോയിൽഡ് ട്യൂബ് ഉള്ളത് ആർക്കാണ്? ബട്ടർഫ്ലൈ അല്ലേ. ദെൻ സോളോ ആനിമൽസ് വോൾ. ആനിമൽസിന് ഒന്നായിട്ട് വിഴുങ്ങൽ ആരാണ്? സ്നേക്ക്.